എന്തിനാ മോളെ പുതിയ ഡ്രസ്സൊക്കെ? ഞാൻ പഴയതല്ലേ ചോദിച്ചത്? നിങ്ങളുടെ അനിയത്തി തന്നാ വാങ്ങിക്കില്ലേ? ഇതാ. ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് എൻകറേജ് ചെയ്യുന്നില്ലേ? ഇതൊക്കെ തെറ്റാണ്. ഇന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നാളെ മറ്റുള്ളവരിലും അവർ ഇത് പ്രതീക്ഷിക്കില്ലേ? ഇവരെയൊക്കെ ഏത് ലിമിറ്റിൽ വെക്കണമോ ആ ലിമിറ്റിൽ തന്നെ വെക്കണം. ദാറ്റ്സ് ബെറ്റർ ഫോർ എവരിവൺ. ആഹാ, മോൻ എത്തിയോ? വാ മോനെ. എന്തൊക്കെയുണ്ട്? നാല് ദിവസം കഴിഞ്ഞില്ലേ വരൂ എന്ന് പറഞ്ഞ? എന്താ പെട്ടെന്ന് വന്നൂടെ? നിങ്ങളൊക്കെ വന്നു എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. പിന്നെ ജോലിയും പെട്ടെന്ന് കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ ആശുപത്രി കൊണ്ടുപോവാൻ ഞാൻ തന്നെ വന്നത്. നിങ്ങളല്ലേ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞത്? അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. ആ ശരിയാ, ഞാൻ പറഞ്ഞു. വീട്ടിൽ വന്നതുകൊണ്ട് ഒരു മര്യാദയ്ക്ക് വേണ്ടി പറഞ്ഞു പോയതാ. അതി പിടിച്ചിങ്ങനെ തൂങ്ങേണ്ട കാര്യമുണ്ട് നിനക്ക്? എന്റെ അഭി നിനക്ക് പിള്ളേരെ പോലെ എല്ലാം പറഞ്ഞുതരേണ്ട ആവശ്യമുണ്ടോ? യു ആർ നോട്ട് എൽ കെ ജി ഗോയിങ് കിഡ്, ഓക്കെ? എന്റെ വീട് വ്യത്യാസമായിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? അതായത് എന്റെ വീട് മാത്രമല്ല, എന്റെ ലോകം മുഴുവനും വ്യത്യാസമാണ്. ബിക്കോസ് വിച്ച് ഈസ് ഫിൽ വിത്ത് മീ ആൻഡ് റിത്തിക്. വൺ മിനിറ്റ്. ഹലോ, വേണ്ട, വരണ്ട. നോ, റിത്തിക്കിന് എക്സാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ? നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അതായത് ഇവിടെ നോക്കിയ പൂജാ റൂം മാത്രം കാണാൻ സാധിക്കില്ല. എനിക്ക് അതിലൊന്നും തീരെ വിശ്വാസമില്ല. ബട്ട് ഞാനെങ്ങനെയാ ഇത്രത്തോളം സക്സസ് ആയെന്നാണോ ചിന്തിക്കുന്നത്? സി, ഞാൻ ജീവിതത്തിൽ ധാരാളം അബദ്ധത്തിന് ഇരയായതിന് ശേഷം ഒരു ഡിപ്രഷൻ അടിമപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഒരുപാട് യാത്ര ചെയ്തു, ഒരുപാട് ഫിലോസഫിക്കൽ ബുക്സ് വായിച്ചു, പിന്നെ ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ പ്രസംഗങ്ങൾ കേട്ടു. ബട്ട് ഒന്നിനും തന്നെ ഡിഡ് നോട്ട് ഡു എനിതിങ് ഫോർ മീ അതർ ദാൻ ദിസ് വൺ ബുക്ക്. ആ ബുക്കിന്റെ പേര് സീക്രട്ട് ബൈ റോണ്ട ബായൻ. ആൻഡ് ആ ഒരു ബുക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ആത്മവിശ്വാസം നൽകി, എനിക്കൊരു പോസിറ്റീവ് നൽകി. ഐ വാസ് സോ അമേസ്ഡ് ആൻഡ് ഐ വിൽ ഓൾവേസ് ബി താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു ദാറ്റ്. നിങ്ങൾ തീർച്ചയായും ആ ബുക്ക് വായിക്കണം. ബിക്കോസ് ലൈഫിൽ ഫുൾ ഓഫ് പോസിറ്റിവിറ്റി ആൻഡ് സെലിബ്രേഷൻ ഇറ്റ് വിൽ ബ്രിങ്. ഇല്ല, ഇതുവരെ നിങ്ങളെ കുറിച്ച് എനിക്കൊരു അഭിപ്രായവും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പോഴോ? അമ്മ, ഞാനൊരു കാര്യം പറഞ്ഞാ കേക്കോ? എന്താ മോളെ? വല്യമ്മയടുത്ത് ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറയമ്മ. അങ്ങനൊന്നും പറയരുത്. വല്യമ്മ അവരുടെ മക്കളൊക്കെ വന്നു കഴിഞ്ഞാ ഭയങ്കര ശല്യമാമേ. അങ്ങനെയൊന്നും പറയില്ലേ മോളെ. ഞാൻ നിന്റെ റിത്വിക്കിന്റെ വീട്ടിൽ പോയിട്ടേ കളിക്കുള്ളൂ അമ്മ. അതാണമ്മ, നമ്മളിപ്പോ വീട്ടിലോട്ട് പോയാലേ അവിടെ ഇരിക്കുന്ന എല്ലാരും നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോണ്ടമ്മ. അഭി, എന്ത് പറ്റി? ഇല്ല, അദ്ദേഹം എവിടെയാ? സിദ്ധുവും കൗസല്യയും ബാൽക്കണിന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങോട്ട്. ശരി ഏട്ടാ. ഓക്കെ. നല്ല കാറ്റല്ലേ? അതിരിക്കട്ടെ, വല്യച്ഛൻ വന്നത് നീ പോലും എന്നോട് പറഞ്ഞില്ലല്ലോ. അയ്യോ, എന്റെ ചേച്ചി, ഞാൻ പോലും വീട്ടിൽ വന്ന ശേഷം ഇതൊക്കെ അറിഞ്ഞത്. എന്താടാ നീ പറയുന്നത്? സത്യമാണോ? അതേ ചേച്ചി. എന്തോന്നടാ ഇത്? വീട്ടിലെ ഗൃഹനാഥനായ നിന്നോട് ഇത് പറയണ്ടേ? അവരിങ്ങോട്ട് വരുന്ന കാര്യം. ചേച്ചി, അതൊക്കെ പോട്ടേന്നെ. നമ്മൾ ഇങ്ങനെ നിക്കുന്നത് കൊണ്ട് അവരിങ്ങനെ നമ്മളെ കളിപ്പിക്കുന്നത്, നമ്മളെ ചവിട്ടി മരിക്കുന്നത്. നിനക്ക് എന്തറിയാം? ഇതൊക്കെ എന്തോന്നടാ മോനെ? ഒന്ന് ആലോചിക്കും, ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ടോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? എന്നൊക്കെ ഒരു വാക്ക് ചോദിക്കണ്ടേ? അപ്പൊ അവര് വളരെ ബുദ്ധിയുള്ളവരും നമ്മള് മണ്ടമാരുവാ അല്ലേ? നിനക്കെന്തറിയാ? ഇങ്ങോട്ട് നോക്ക്, നമ്മള് മിണ്ടാതിരുന്നാൽ എല്ലാം തീർന്നു. ഓരോരുത്തരെയും അവരവരുടെ സ്ഥാനത്തിരുത്തണം. ഞാൻ വിചാരിച്ച പോലെയൊന്നുമില്ല. ഓ, അവരൊക്കെ വല്ലാത്ത സാധനങ്ങളാ. പക്ഷെ ഒരു കാര്യം, ഈ അഭിയെ തന്നെ ഒന്ന് നോക്ക്. ഞാൻ അവളെ എങ്ങനെയാ കാണുന്നെന്ന്? എന്റെ സ്വന്തം അനിയത്തിയെ പോലെയാണ് കാണുന്നത്. അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ? ഇത്ര സ്നേഹത്തോടെയും കരുതലോടെയാണ് ഞാൻ അവളോട് സംസാരിക്കുന്നത്. എന്നാൽ അവളാണെങ്കിലോ എന്റെ മുഖത്ത് പോലും നോക്കി സംസാരിക്കില്ലടാ. ഞാൻ നിന്റെ ഭാര്യയെ കുറ്റം പറയുന്നൊന്നുമല്ല. എപ്പോഴും ഉമ്മ പറഞ്ഞ് മുഖം വീർപ്പിച്ച് കെട്ടിയിരിക്കും. അതിന് ഞാൻ എന്താ ചെയ്തത്? എന്ത് വേണമെങ്കിലും പറയട്ടെ, നമ്മളാളുകൾ തന്നെയാ. അത് തന്നെയാ സത്യം. ആ വന്നു അഭി, എന്താ കുഞ്ഞു കരച്ചിൽ നിർത്തിയോ? നിർത്തി. രാത്രിയില് എന്താ വേണ്ടത്? നീ അപ്പൊ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല, ഞാൻ പെട്ടെന്ന് റെഡിയാക്കാം. ചേച്ചി, ഞാൻ ഹോട്ടലിൽ നിന്ന് ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യാം. ഡേയ്, നിക്ക്.
ഹോട്ടലൊന്നും വേണ്ട. അവിടെ നിന്ന് ഇത്ര ദൂരം വന്നിട്ട് നമ്മുടെ അബിയുടെ കൈകൊണ്ടുണ്ടാക്കിയത് കഴിക്കാതെ ഹോട്ടലിൽ നിന്നാണോ കഴിക്കുന്നത്? അതൊന്നും വേണ്ട അബി. നീ സൂപ്പറായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും, നിന്റെ കൈ കൊണ്ട് കഴിച്ചാലേ എനിക്ക് തൃപ്തി വരൂ. ആ ഒരു കാര്യം ചെയ്യും, നിന്റെ മാമനുണ്ടല്ലോ ചപ്പാത്തി മാത്രമേ കഴിക്കാറുള്ളൂ, അപ്പൊ എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കിക്കോ, നിനക്കും എളുപ്പമായിരിക്കും. മനസ്സിലായോ? ഞാൻ വന്ന് എന്തെങ്കിലും സഹായം ചെയ്തു തരണോ? ഇതാണടാ ഞാൻ പറഞ്ഞില്ലേ എന്നോടുള്ള സ്നേഹം, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ ഒരു കാര്യം, അവരവരുടെ അടുക്കളയിൽ അവരവർ ജോലി ചെയ്യുന്നതായിരിക്കും എളുപ്പം അല്ലേ? ശരി പോയിക്കോ, പെട്ടെന്ന് ചെയ്യണേ. ആ അബി, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോ കുറച്ച് നെയ്യ് അങ്ങ് ഒഴിക്കും, അപ്പോഴേ കുട്ടികൾ നല്ലപോലെ കഴിക്കും. രണ്ട് ചപ്പാത്തി കഴിക്കേണ്ട സ്ഥലത്ത് നാല് ചപ്പാത്തി കഴിക്കും, മനസ്സിലായോ? നീ പോയിക്കോ. ഹലോ. ആ മോളെ. അബി. ആ പറയേട്ടാ. മോളെ ഞാൻ നാട്ടിൽ പോയില്ല കേട്ടോ, കൊച്ചി തന്നെ ഉണ്ട്. എപ്പോഴേട്ടാ വരുന്നേ? ഇല്ല മോളെ ഞാൻ വരുന്നില്ല, അത് പറയാനാ വിളിച്ചത്. എന്തേട്ടാ? ഇല്ല മോളെ ഞാൻ അവിടെ വന്നാ ശരിയാവില്ല. ഒന്നാമത്തെ കാര്യം നിന്റെ വല്യച്ഛൻ എന്നെ കണ്ണടുത്ത കണ്ടു. അതൊന്നുമില്ല ഏട്ടാ, ഏട്ട വീട്ടിലേക്ക് വരാൻ നോക്ക്. ഇല്ല മോളെ ഞാൻ നാട്ടിൽ വിളിച്ചപ്പോൾ നിന്റെ നാത്തൂനും കുടുംബക്കാരും അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. നാട്ടിലെ ചിറ്റയാണ് എന്നോട് പറഞ്ഞത്. അതിനിപ്പോ എന്തേട്ടാ, അവരവരുടെ കാര്യം നോക്കി പൊക്കിയോളും. അവരൊന്നും സംസാരിക്കില്ല. ഏട്ടൻ പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ നോക്ക്. അബി ഞാൻ നിന്നോട് പിന്നെ വരാന്ന് പറഞ്ഞില്ലേ? ആ പിന്നെ നാളെ നീ ഹോസ്പിറ്റലിൽ വരണ്ട, അവരെ ഒരു ക്യാബിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് വിട്ടാ മതി, ഞാൻ നോക്കിക്കോളാം. ഇല്ല ഏട്ടാ ഞാൻ നാളെ രാവിലെ കൊണ്ടുവരാം. നീ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ അലയണ്ട, ഞാൻ നോക്കിക്കോളാം. നീ അവരെ കയറ്റി വിട്ടാ മാത്രം മതി, ഞാൻ അവിടെ ഉണ്ടല്ലോ. എന്റെ നാത്തൂരും കുടുംബം വന്നിരിക്കല്ലേ. നീ അവരെ. ഇല്ല ഏട്ടാ അവർക്കതിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നാളെ രാവിലെ ഞാനും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരാം. ഏട്ട നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നാ മതി. പറഞ്ഞാ കേക്കില്ല, പിന്നെ എന്ത് ചെയ്യാനാണ്? ശരി മോളെ. ഓക്കെ. അതെ ഏട്ടൻ ആഹാരം കഴിച്ചായിരുന്നോ? അതൊക്കെ ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഓഫീസിൽ കിടന്നിട്ട് നാളെ നേരെ ഹോസ്പിറ്റലിൽ. ശരി ഏട്ടാ നാളെ ഹോസ്പിറ്റലിൽ കാണാം. ശരി മോളെ, ടേക്ക് കെയർ. ഞാൻ ഫോൺ വെക്കാണ്. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ബൈ. അബി. ദേ വരുന്നു ചേച്ചി. അബി ദേ വന്നു. എന്തു പറ്റി? എന്താ ഇത്? ഇത് പെൺകുട്ടികളുടെ പാന്റ് പോലെ തോന്നുന്നു. എന്താ ഇത്? നിന്റെ ഫ്രണ്ട് അനു വാങ്ങി തന്നതാണെന്ന് ആദര പറഞ്ഞല്ലോ. ഇല്ല അവള് വാങ്ങി തന്നതേ ഉള്ളൂ, ഞാൻ ഉപയോഗിച്ചിട്ടില്ല, വെറുതെ വാങ്ങി വെച്ചതേ ഉള്ളൂ. ശരി ശരി. എടാ സിദ്ധു, നീ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ നടക്കുന്നത്? അവള് വെറുതെ വീട്ടിൽ വന്നേ ഉള്ളൂ, വന്നിട്ട് 10 മിനിറ്റ് പോലും അവള് നിന്നില്ല. അവള് വരുന്ന കാര്യം എനിക്ക് പോലും അറിയില്ലായിരുന്നു. അവള് എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നതാ, കണ്ടിട്ട് കുറെ നാളായതുകൊണ്ട് എന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പെട്ടെന്ന് പോവുകയും ചെയ്തു. വെള്ളിച്ചിന് പോലും അവള് വന്നിട്ട് പോയതറിയാം. ഗുഡ് നൈറ്റ്. ഇല്ല അവള്. Thank you.
ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. നിക്ക് ആദര മോളെ സ്കൂളിൽ പോകാൻ റെഡി ആയ മോള്? ആ വല്യമ്മേ. വെരി ഗുഡ്. അത് ഇന്നലെ രാത്രി മുഴുവനും കാറിൽ യാത്ര ചെയ്തില്ലേ, ഭയങ്കര ക്ഷീണം, എഴുന്നേക്കാനേ തോന്നണില്ല. എനിക്ക് കുറച്ചു നേരം കൂടെ ഉറങ്ങാറുന്നില്ലേ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ എഴുന്നേറ്റ് അതെനിക്ക് അത്രയും ഒരു സഹായം ആവുമല്ലോ. അയ്യോ അതൊന്നും വേണ്ട ചേച്ചി, എല്ലാ ജോലിയും തീർത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ചട്നി എല്ലാം റെഡിയാക്കി കഴിഞ്ഞു, ഇനി സാമ്പാർ തിളയ്ക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ, അതും ഇപ്പൊ റെഡിയാവും. എന്തിനും പെട്ടെന്ന്? ഞാനും കൂടെ വന്ന് സഹായിക്കില്ലായിരുന്നോ? എന്തിനും പെട്ടെന്ന് ജോലി തീർത്ത്? ഇന്ന് വല്യച്ചനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം, അതുകൊണ്ടാ പെട്ടെന്ന്. ഓ അതാണോ കാര്യം, ശരി ശരി ശരി. ഒരു കാര്യം ചെയ്, ചൂടോടെ ഒരു കപ്പ് കോഫി ഇട്ടതാ, കാപ്പി കുടിച്ചാൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കരമായിട്ട് തല വേദനിക്കുന്നു. കോഫി ഇട്ടിട്ടുണ്ട്, അടുക്കളയിൽ ഫ്ലാസ്കിലുണ്ട്. നീ അവളെ നോക്ക്, ഞാൻ പോയി എടുത്തോളാ. നീ അതെ സ്ട്രോങ് കോഫി, കോഫി നന്നായിട്ടുണ്ടബി. താങ്ക്സ് ചേച്ചി. ഗുഡ് മോർണിംഗ്. എന്താണിത്, കുടിക്കാൻ ചൂടായിട്ട് എന്തെങ്കിലും ആണോ? സോറി ഏട്ടാ, നിങ്ങൾ താമസിച്ചു എനിക്കൊന്ന് വിചാരിച്ചു. അതൊന്നും സാരമില്ല. നിക്ക് നിക്ക്, അവള് ഫ്ലാസ്കില് കോഫി ഉണ്ട്, പോയി എടുത്തോളാൻ പറയും. അത് ഞാൻ തന്നെ പറയാം, ഫ്ലാസ്കില് കുറച്ച് ബാക്കിയുണ്ട്, നിങ്ങൾ പോയി കുടിച്ചോ, എൻജോയ്. ഏട്ടാ നിങ്ങൾക്ക് ചായ ഇട്ട് തരട്ടെ ഞാൻ? അതൊന്നും സാരമില്ല മോളെ, നിന്റെ കോഫി വളരെ നല്ലതായിരിക്കും. നല്ല കോഫി കഴിച്ചിട്ട് കുറെ നാളായി, ഞാൻ പോയി എടുത്തോളാം. ഹലോ, വീട്ടിലേക്ക് വന്നാൽ ആ കാപ്പി തന്നെ കുടിക്കണം, ഓർമ്മ വെച്ചോ. എനിക്ക് ഓർമ്മയുണ്ട്, മനസ്സിലിരിപ്പുണ്ടോ? ഇങ്ങോട്ട് നോക്ക്. ആതിര കുട്ടി, സ്കൂളിൽ പോകാൻ റെഡി ആയല്ലോ. നാളെ മുതൽ അപ്പച്ചി ഒരുക്കി തരട്ടെ, അപ്പച്ചി നന്നായിട്ട് ഒരുക്കി തരും. ഇവരൊക്കെ വെളിയിൽ പോവുകയല്ലേ, ഞാനും നീയും വീട്ടിലിരുന്ന് എന്ത് ചെയ്യാനാണ്? നമുക്ക് പുറത്ത് സിനിമയ്ക്കും ബീച്ചിലും ഔട്ടിങ്ങിനും പോവാല്ലേ? സിദ്ധുവിനോട് ചോദിക്കാം, അവൻ ഫ്രീ ആണെങ്കിൽ പോവാം, ചുമ്മാ അവനെ ബുദ്ധിമുട്ടിക്കണ ശരിയല്ല. കേട്ടല്ലോ, അവൻ എന്ത് പറയുന്നോ അതുപോലെ മതി. ഏ അബി, സിദ്ധുവിന് എന്ന് മറ്റെന്തെങ്കിലും ജോലി ഉണ്ടോ? റിപ്പോർട്ട് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഓ ശരി, അവനോട് ചോദിച്ചെടുത്ത് തീരുമാനിക്കാല്ലേ, അതല്ലേ നല്ലത്. ഇതാണ് എന്റെ ഹസ്ബൻഡ് ചേച്ചി, ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ്. ഈ ആന്റി തൊട്ടടുത്ത വീട്ടിലാ താമസിക്കുന്നത്. കോഫി എടുക്കട്ടെ, വന്നവരോട് കോഫി എടുക്കട്ടെ എന്ന് ചോദിച്ചാ അവര് വേണ്ടെന്നല്ലേ പറയൂ. നീ പോയി ഒരു ചൂട് കോഫി എടുക്കുന്നല്ലേ. അബിയോട് വേണമെങ്കിൽ ഞാൻ ചോദിച്ചു വാങ്ങിച്ചു കുടിക്കത്തില്ലേ, ഞാൻ ഇപ്പൊ കുടിച്ചിട്ട് വന്നേ ഉള്ളൂ, അതാ വേണ്ടാന്ന് പറഞ്ഞു. ഓ സോറി, ഞാൻ രാവിലെ വന്ന് ശല്യപ്പെടുത്തിയോ? ഏ അങ്ങനെയൊന്നുമില്ല, പറഞ്ഞോളൂ. എന്റെ പേര് ദുർഗ, ഞാനിവിടെ അടുത്ത വീട്ടിലാ താമസം മാറി. നിങ്ങൾ എപ്പോ വന്നായിരുന്നു? ഞങ്ങള് കുറച്ചു നേരമായി എത്തിയിട്ട്. അതെയോ, ഭർത്താവ് എന്ത് ചെയ്യുന്നു? അദ്ദേഹം കോയമ്പത്തൂരാണ്, ബിസിനസ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് കണിയാപുരത്ത്. അതെയോ, അത് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പേര്. അങ്ങനെയല്ലേ, നിങ്ങളെ കണ്ടതിൽ സന്തോഷം. മോനി സിദ്ധു, കോഫി എടുക്കട്ടെ. വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചേയുള്ളൂ. നമസ്കാരം 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 ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു? എല്ലാവരും സുഖമായിട്ട്. കുട്ടികളൊക്കെ സുഖമായിരിക്കുന്നോ? ആ വന്നാട്ടെ. സുഖമായിട്ടിരിക്കുന്നു. അന്ന് ഹൗസ് മാമിങ്ങിന്റെ അന്ന് മോൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ നേരിട്ട് ക്ഷണിക്കാൻ വന്നതാ. മോൻ തീർച്ചയായിട്ടും വീട്ടിലോട്ടൊന്ന് വരണം കേട്ടോ. ഷുവർ, സമയം കിട്ടുമ്പോ തീർച്ചയായിട്ടും വരാം. നിങ്ങളും തീർച്ചയായും വരണേ. തീർച്ചയായിട്ടും ഞങ്ങള് വരാം. ഇന്ന് ഫ്രീ ആണെങ്കിലേ ഞങ്ങൾ ഇന്ന് തന്നെ വരാം. ഇന്ന് നമ്മൾ പുറത്തു പോകല്ലേ? ഓ, നിനക്ക് ഷോപ്പിങ്ങിന് കുറെ സമയം വേണ്ടി വരും, ലേറ്റ് ആകും. സാരമില്ല, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വീട്ടിലോട്ട് വരാലോ. തീർച്ചയായും, എപ്പോ വരണമെന്ന് പറഞ്ഞാ മതി. ടാക്സി ബുക്ക് ചെയ്യും മോനെ. അതെന്താ വലിച്ച, ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാം. സിദ്ധു നിക്ക്, കുട്ടികളെ റെഡിയായി നിക്കുവല്ലേ, നീ അവരെ സ്കൂളിലേക്ക് വിടാനുള്ള വഴി നോക്ക്. അബി വെറുതെ ഇരിക്കുവല്ലേ, അവളോട് ബുക്ക് ചെയ്യാൻ പറയും. വലിച്ച, അബി ബുക്ക് ചെയ്ത് തരും, മനസ്സിലായോ? ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ശരി ആന്റി, ചായ കുടിക്കാം, എനിക്ക് പോകാൻ നേരമായി, നമുക്ക് പിന്നെ കാണാം. ടാക്സി ബുക്ക് ചെയ്യുമോളെ? ഇപ്പൊ തന്നെ ചെയ്യാം വലിച്ച, തിരിയ. ഏ മോനെ, മാമന്റെ അടുത്ത് വാ. വാ വാ വാ, മോള് ഇവിടെ ഇരിക്കും, അച്ഛൻ റെഡി ആയിട്ട് മക്കളെ സ്കൂളിലേക്ക് വിടും കേട്ടോ. വാ, മക്കൾ എന്റെ മടിയിൽ ഇരിക്കുന്നോ? ഒരു അഞ്ചു മിനിറ്റ് വലിയ, ടാക്സി ഇപ്പൊ വരും. ടാക്സി വരുന്നവരെ ഞാൻ പുറത്തിരിക്കാം. ശരി ശരി ശ്രീധർ, പോയിട്ട് വരാം. സൂക്ഷിച്ചു പോയിട്ട് വാ, സൂക്ഷിച്ചു പോയിട്ട് വരുമ്പോ നേരെ ഇങ്ങ് വീട്ടിൽ വന്നാ മതി. വാടി, ശരി എന്നാ പോയിട്ട് വരാം. ഞാനിപ്പോ വരാം വല്യമ്മേ. മോള് കുട്ടി, ആ നീ എഴുന്നേറ്റോ. ആന്റി, എനിക്കിത് ബൂസ്റ്റ് ഇട്ട് തരുമോ, വിശക്കുന്നു. എന്താ അബി, നീ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ട് നിക്കുന്നേ? ടാക്സി വരാൻ ഇനി 5 മിനിറ്റ് ഇല്ലേ? പാല് കാച്ചു കൊടുത്തിട്ട് പോ.
എന്താന്ന് വെച്ചാലേ, എനിക്ക് ഈ വീട്ടിൽ എന്തൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നെന്ന് അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ കാച്ചു കൊടുത്തനെ. നീ തന്നെ പാല് വെച്ച് കൊടുക്ക ബി. മക്കളെ കയ്യില് മൈലാഞ്ചി ഇട്ടേറിട്ടെ. ഇതെന്ത് ചൂടാൻ ആന്റി, നിനക്കെന്താ ഇത്ര തിരക്കിപ്പോ? ആ അപ്പോ ശരി അഭി, ഞാൻ ഇറങ്ങുക. തീർച്ചയായിട്ടും വീട്ടിലോട്ട് വരണേ. ഞങ്ങള് വരാം. വൈകുന്നേരം മക്കള് സ്കൂൾ വല്ലാണ് വരുന്നേ. ഓ അത് ശരി, നിന്നെ കണ്ടിട്ട് മോക്ക് കഴിക്കാൻ എന്താ ഇഷ്ടം? ഞാൻ ഉണ്ടാക്കി തരട്ടെ മോൾക്ക്? ചേച്ചി ഞാൻ പോയിട്ട് വരാം. ചേട്ടാ നോക്കണേ. ഇതെന്താ അഭി, ആരെയും കാണുന്നില്ലല്ലോ. അറിയില്ല വല്യമ്മേ, രാവിലെ ചേട്ടനും ചേച്ചിയും പുറത്തേക്ക് പോവാന്ന് പറയുന്നത് കേട്ടായിരുന്നു. എല്ലാവരും പുറത്തേക്ക് പോയി കാണും. മരുമോന് ഫോൺ ചെയ്ത് ചോദിക്കും മോളെ. അദ്ദേഹം ഓഫീസിലായിരിക്കും വല്യച്ച. ഇന്ന് ഓഫീസിൽ നല്ല ബിസി ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. വല്യച്ച ഇരിക്ക, ഇരിക്കും വല്യച്ച. വല്യമ്മേ ഇരിക്ക, ഞാൻ എടുത്തോളം. വല്യമ്മേ നിങ്ങൾ ആദ്യം ഇരിക്കാൻ നോക്ക്. വാ. അല്ല മോളെ, മരുമോൻ നിന്നോട് പറഞ്ഞില്ലേ ഫോൺ ചെയ്ത്? ഏയ് നീ ഉണ്ടായിരിക്കേ, തിരക്കില് വല്ലതും ആയിരിക്കും. അമ്മ ഞാൻ മുകളിലോട്ട് പോയ. എന്തായാലും കൊള്ളാം, മാളിൽ പോയ ഉടനെ അത് വാങ്ങണേ ഇത് വാങ്ങണം. വല്യമ്മേ ഹോസ്പിറ്റലിൽ പോയായിരുന്നോ? ആ പോയിട്ട് വന്നു മോളെ. എന്ത് പറഞ്ഞു ഡോക്ടർ? ഒന്നുമില്ല, ഗ്യാസിന്റെ പ്രോബ്ലം ആയിരുന്നു. ഞാൻ വിചാരിച്ചു വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന്. ഇതുപോലെ ചെറിയ വിഷയം എന്തെങ്കിലും ആയിരിക്കും ഞാൻ വിചാരിച്ചു. അതുപോലെ തന്നെ നടന്നു. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. എന്ത് ചൂടാ ഇത്! അബി നീ ആ ഫാൻ എന്നിട്ടെ. കൗസല്യ ഫാൻ നിന്റെ പിന്നിൽ തന്നെ ഉണ്ട്. ഫാൻ അല്ല, ഫാന്റെ സ്വിച്ച് അതിന്റെ പറയിലുള്ളത്. എന്ത് ചെയ്യാനാ, നിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴേ കൺഫ്യൂസ് ആവും. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാണോ? അതെ വല്യമ്മേ, ഈ പിള്ളേരാണെങ്കിലേ മോളി പോണെന്ന് പറഞ്ഞു ഒരേ വാശിയായിരുന്നു. സിദ്ധു അത് കേട്ട് വെറുതെ ഇരിക്കുവോ? എല്ലാ ജോലിയും അവിടെ ബാക്കി വെച്ചിട്ട് ചേച്ചി ഇങ്ങോട്ട് വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക. എത്ര വലിയ മോളോ, നല്ല സുന്ദര പെണ്ണുങ്ങള്. ആ നിക്ക് നിക്ക്. അല്ല അവിടെ എന്താ, നിങ്ങൾ കൊറേ പെണ്ണുങ്ങളെ കണ്ടപ്പോ ഉടനെ കർച്ചീഫ് എടുത്ത് തലേ കെട്ടിയത്? ആ എന്തായാലും വീട്ടിൽ വന്നില്ലേ, ഇനി അതങ്ങ് ഊര്. ഇവരുണ്ടല്ലോ ഭയങ്കര സ്റ്റൈലായിരുന്നു, അവിടെ വന്ന് സ്റ്റൈൽ കാണിപ്പായിരുന്നു. ആ പോട്ടെ, ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇല്ല എല്ലാ സാധനങ്ങളും കിട്ടും. അവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷെ എന്താ കൊഴപ്പോന്നോ, നമ്മുടെ സ്ഥലത്ത് സാധനങ്ങൾ കിട്ടും, ഇവിടെയും കിട്ടും. പക്ഷെ നമ്മുടെ സ്ഥലത്ത് 50 രൂപയ്ക്ക് കിട്ടുന്നത് ഇവിടെ 500 രൂപയാ. അയ്യോ നമുക്കൊന്നും താങ്ങാൻ പറ്റില്ല. പക്ഷെ എന്താ വലിയ കടയാ കെട്ടിട്ടിരിക്കുന്ന. ശരി മോളെ ഞങ്ങൾ പോയി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ആ ശരി വല്യമ്മേ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. എനിക്ക് എന്തെങ്കിലും ജ്യൂസ് മതി, ഭയങ്കര ചൂട്, തൊണ്ടയ്ക്ക് നല്ലതായിരിക്കും. അമ്മ എനിക്ക് നല്ല വിശക്കുന്നമ്മേ. മാമന്റെ അടുത്ത് ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ പറ, പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ പറയാമേ. വിശക്കുന്നമ്മേ. ഹോട്ടലിൽ നിന്നോ? എന്തിന്? ആഹാ വേണ്ട വേണ്ട വേണ്ട, അവിടെ നിന്ന് വേണ്ട. നാട്ടിൽ നിന്ന് ടൗണിലേക്ക് വന്നിട്ട് ഹെൽത്തിന് എന്തെങ്കിലും പറ്റിയാലോ. ഇങ്ങോട്ട് നോക്ക്, നിന്റെ മാമി നന്നായിട്ട് കുക്ക് ചെയ്യും. നിക്ക് മാമിയോട് പറയാം നല്ല ചൂടോടെ ഉണ്ടാക്കി തരും. അബി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക്. പിസയോ? എന്താണ് പിസയോ? അതൊക്കെ നല്ലത് തന്നെയാണോ കഴിക്കാൻ? കൊഴുകഴാന്ന് പശ പോലെ ഉണ്ട്. എപ്പോഴും ഇങ്ങനെയാണ് പറഞ്ഞോണ്ടിരിക്കും. അടി അഹങ്കാരം നോക്കിയേ, കണ്ടില്ലേ കൊച്ചിയില് വന്ന ഉടനെ പിസ. നീ ഒന്നും വിചാരിക്കല്ലേ, അവക്ക് വിശപ്പിടിച്ചാൽ ഇങ്ങനെയാ. അതാ ദേഷ്യം വന്ന് ഇത് എറിഞ്ഞിട്ട് പോയത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. മാമനെ പോലെ തന്നെയാ. നീ ഈ ചൂടോടെ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാലേ, നീ പോയി നല്ലൊരു സാമ്പാറും തോരനും വെക്കുക. കുട്ടികൾ നല്ലപോലെ ആസ്വദിച്ച് കഴിച്ചോളൂ. നീ ചെയ്തോളൂല്ലേ. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറയൂ, ഞാൻ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെ വെക്കാം. ഇല്ല വേണ്ട ചേച്ചി, ഞാൻ തന്നെ ചെയ്തോ. നീ ചെയ്യോ? ആ അറിയാം, അല്ലെങ്കിൽ നീ എന്നെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കില്ലല്ലോ. എന്ത് സ്നേഹം എന്നോട്. എന്റെ വീട്ടിൽ വന്ന ബന്ധുക്കളെല്ലാം ഇന്ന് അവിടെ തന്നെ ഉണ്ട്. അവർക്ക് വേണ്ടി പുറത്തുനിന്ന് ഭക്ഷണം പറഞ്ഞിരുന്നു. നിങ്ങളോട് രാവിലെ പറയണോന്ന് വിചാരിച്ചതാ. അഭി ഭയങ്കര തിരക്കിലായതുകൊണ്ട് ഞാനങ്ങ് മറന്നുപോയി പറയാനായിട്ട്. ഒരു മണിക്കൂർ മുമ്പ് ഞാനിവിടെ വന്നിരുന്നു. നിങ്ങൾ ആരെയും ഇവിടെ കണ്ടില്ല. ഇപ്പോഴാ നിങ്ങളിവിടെ വരുന്നത് കണ്ടത്.
ഇപ്പോൾ ആഹാരം കഴിക്കാൻ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഭക്ഷണം ഇങ്ങനെ എടുത്തോണ്ട് വന്നു. അയ്യോ, ഒരുപാട് നന്ദി. നിങ്ങൾ തെറ്റായിട്ടൊന്ന് വിചാരിക്കല്ലേ, എന്റെ ഭർത്താവിന് പുറത്തുനിന്ന് ആഹാരം കഴിച്ച ശരിയാവില്ല. അതുകൊണ്ടാ ഇപ്പൊ പുറത്തുനിന്ന് വന്നിട്ടും സിദ്ധുവോട് പറഞ്ഞതാ പുറത്തുനിന്ന് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാന്ന്. പിന്നെ അദ്ദേഹത്തിന്റെ ഹെൽത്ത് നോക്കണ്ടേ, അതുകൊണ്ട് വേണ്ട. അയ്യോ, നിങ്ങൾ വിഷമിക്കാതെ, എന്റെ വീട്ടിലും ചെറിയ കുട്ടികളുണ്ട്. അവർക്ക് പറ്റുന്ന പോലെയാ പാചകം ചെയ്യാൻ പറഞ്ഞത്. എരിയും കാര്യങ്ങളും ഒക്കെ കുറവായിരിക്കും. നിങ്ങൾ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ കഴിച്ചു നോക്കിട്ട് പറയുന്നേ. ആ ശരിയേ, ഞാൻ പോവുകയാണേ, പിന്നെ കാണാവേ. ശരി അമ്മ, ഇറങ്ങട്ടെ. താങ്ക്സ് ആൻഡി. ശരി മോളെ. അബി, അബി. ആ, നീ വരുന്നു. എന്തേട്ടാ? നീ ഇങ്ങോട്ട് വന്നേ? ഞാൻ മേലെ നിന്നെല്ലാം കണ്ടായിരുന്നു. ഞാൻ എന്തേട്ട ചെയ്തത്? നീ ഒന്ന് മിണ്ടാതിരിക്കോ. അവരുടെ വീട്ടിലെ മിച്ചം പറഞ്ഞേക്ക് എന്തിനാ ഇവിടെ കൊണ്ടുവന്നിരുന്നേ? എന്റെ ഫാമിലിക്ക് എങ്ങനെ ആഹാരം കൊടുക്കണം എന്ന് എനിക്കറിയില്ലേ. അവർക്ക് ആരാ ഇപ്പോഴാ ചേച്ചി അളിയനും? അവർ ഇപ്പോഴെങ്ങോട്ട് വന്ന് കയറിയത്? എന്നെ കുറിച്ച് അവരെന്ത് വിചാരിക്കും? നിന്നെ കൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്റെ അടുത്ത് പറയാ, ഞാൻ നോക്കിക്കോളാം. ഞാനൊന്നും ചെയ്തില്ലല്ലോ ഏട്ടാ. സിദ്ധു, സിദ്ധു. അളിയെന്താ വിളിച്ചോണ്ടിരിക്ക? ഇനി എന്താണോ പറയാൻ പോകുന്നത്?